കോമളെ ഷോ എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയ ആരാ ഈ നട്ടപ്പാതിരിക്ക് അരക്കങ്ങയിൽ ഉറങ്ങില്ലേ? ആരാ കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കയിലേക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ നാല് കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിട്ടുണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ ഇങ്ങന്നെ പറ്റിയത് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് എന്നാ ചായ അബുക്ക. ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട, ഇന്ന് ഹർത്താലും അല്ലോ ഉണ്ടാ അബുക്ക. എന്തേ ഏ ലീബാക്കല്ല. മീനുസ്വാമി സമാധി ആയോ? അയ്യോ ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടി പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചാടി ജപിച്ച് കിട്ടാ. നടക്കുമോളെ? നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടംകുള്ളന്റെ ആള് പോന്നു. സ്കൂള് വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാല്ലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ വിഴുവോ? ഏയ് ചേച്ചി, പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കല് ഗുളിക വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയേ ഫ്രണ്ടുക്കളാ? അതെ. എന്താ നാട് റോഡിലൊരു സമ്മേളനം അല്ല രമേശ? ചെറിയത്തിനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ച? അങ്ങനെ വരട്ടെ, അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷത്തെ സിഗരറ്റ് വലിക്കുരാ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ മന്ത്രവാദിയെ കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിനെ ഒരു പായസം കഴിപ്പിച്ചാ പോരെ. നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ചനല്ലേ? നീ കേറ്. ആ ഏറാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസ ഇഷ്ടം. രാഘവ നീ ആ തോക്ക് അടുത്ത് പേടിച്ചോ. ഇല്ലാണ്ട് തോക്കെടുത്തൊരു കളി. പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നും അമ്പിളി നടത്തിയേ. ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ? ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികളുടെ സ്ഥിതി തന്നെയാ. അല്ല അന്തര മുതലാളി കഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. നാലഞ്ച് മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നും ഇല്ല എന്റെ പൊന്നു ദാക്ഷായണിയേ. പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മൂപ്പരായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു, അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? എന്താ എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവേട്ടോ ദേ രാഘവൻ ആരെ വിളിക്കുന്നുണ്ട്? എന്താ വല്ലതും പറഞ്ഞോ. രാഘവനെ പുറത്താരെ വിളിക്കണ്ട്. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചു നടക്കണ എന്തിനാ? എന്തിനാ മടിച്ചു വെക്കണേ? കേറി വാടോ, ഇരിക്കണോ. ആ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഇന്നിപ്പോ തീയതി 5 ആണോ? അടുത്ത മാസം 1 മുതലേ ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ് ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർന്ന്.
അല്ല ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട, അയാൾ ഒരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. ആ പറഞ്ഞ പേപ്പറിന്റെ പേരാ ഈ കുള്ള. അത് ശരി, എന്നാ അത് രണ്ടും. അതിന്റെ കൂടെ രണ്ടു മൂന്ന് ആഴ്ചപ്പത്തെ കൂടെ ആയിക്കോട്ടെ ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി. അല്ല എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവ? പുള്ളിന്നോ? പുള്ളി കിളിന്നൊന്നും വിളിക്കരുത്, അദ്ദേഹം വലിയൊരു കോടീശനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും ഒന്നാം തീയതിക്ക് അപ്പുറം പോവില്ല, അതുറപ്പാ. ആ പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാം. അറക്കം വരുവിന് വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാൾ എന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചിലപ്പോ അതിനാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്? അല്ല അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പട അടിപൊളിയായിരിക്കണം. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖ ചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ സുഖ ചികിത്സ? ഒഴിച്ചില്ലേ? നമ്മുടെ ആയുർ മഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ, ഇന്നിപ്പോ മേലത്തൂർക്ക് എപ്പോഴാണ് ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ്സാണോ? അതെനിക്കറിയില്ല. അയ്യാ, മൂന്ന് മണിക്ക് ഒരു ബസ് ഉണ്ട്. കേപ്പിച്ച് കഴിഞ്ഞു. എന്താ കേക്കണില്ല? ഉള്ളത് ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവൂ. ഓ, ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. ആ പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം കോ. ഹലോ, ഹലോ. നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ ചെടിക്കുന്നോ? നന്നായിട്ട് തിരക്കടി. അവിടെ പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളെ മുതലാളി ജവി വട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞ? അല്ല എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കാൻ ഒരു കുന്തിരാണ്ടം കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. നല്ല തിളച്ചു മറിയണമുതലാലില്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമീങ്കലോണ്. ഇയാളുടെ ചുക്കം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലി തരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. അയ്യോ അവന്റെ ഒരു സംശയം. പണിയെടുക്ക, പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടെന്ന കൂലി തന്നെയെന്ന്. കാശ് അയാളുടെ അല്ലേ? കേട് പൊട്ടൻ, നീ വേഗം പണി തീർക്ക്. ടെയിലറിംഗ് സ്കൂൾ വിടാ. ആ അതാ എടുക്കണ്. മധുരമായിട്ടില്ലല്ല. നിങ്ങൾക്ക് ഷുഗർ ആണെന്ന് നമുക്ക് അറിയൂലേ? അല്ല നിങ്ങളെ മുതലാളി ഇതാ വരണു എന്ന് പറയാൻ തുടങ്ങിട്ട് കുറച്ചു ദിവസമല്ല, ഇതെവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു നൂറൂട്ട ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയെന്നൊക്കെ മാറി കുറച്ചൊന്നും നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വജ്ജിച്ച ഒക്കെ ഉണ്ടാവുകൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ നിങ്ങളെയല്ല വിളിച്ചത്, പളരിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരൻ വല്ലതും കൊടുത്തുവിട്ടേക്കാ പോകരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട ഉണ്ടല്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടി അല്ലടാ തെണ്ടി. എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂല. ഇതേ പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. അപ്പനെട്ടറി ഞാൻ വേലായതാ മനസ്സിലായോ? പടച്ചോനെ അനക്ക് ഇതെന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്ത. എന്താ ഉണ്ടായിരുന്നു പറ വേലായതാ? പറയാവേ. കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്?